കമന്ററി ആയിട്ടുള്ള ആ വ്യക്തി ഹരികുമാർ മാലേത്ത്. അച്ഛേട്ടാ, ഇതുപോലെ ഒരു വള്ളം കളി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു വള്ളത്തേലാണ് ഇത് വേഗത. കുട്ടനാട്ടുകാരുടെ കൈത്തരുത്, അല്ല കുട്ടനാട്ടല്ല ഓണാട്ടുകാരുടെ. കണ്ണനും ഞാനും ഒക്കെ ഓണാട്ടുകാരൊക്കെ. അപ്പൊ ചെറിയാൻ അലക്സാണ്ടർ സാർ ഇംഗ്ലീഷ്, അദ്ദേഹം 65 രാജ്യങ്ങളിലാണ് ഈ വേഗത കൂട്ടിനെ പറ്റി പറഞ്ഞത്. 31 വർഷമായിട്ട് എങ്ങനെയുണ്ടായിരുന്ന ഒരു മൈക്രോ സെക്കൻഡാണ് വിജയം. ഈ 4 മിനിറ്റ് ഇത്രയൊക്കെ വളരെ പരിമിതമായ ഒരു സമയം. 1180 മീറ്റർ പൊരുകാന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്ഥിരമായ ഒരു സാധന അല്ലെ, ആ കഴിവ്, ആ കൈക്കരുത്ത്, അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സുഹൃത്ത് ആദ്യമായിട്ട് വള്ളംകളി കാണുന്ന വിഷയമാണ് ആകിൽ. അങ്ങനെ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ട് വള്ളംകളി? ഭയങ്കര കൊള്ളാം, നല്ല നല്ല സൂപ്പറായിരിക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്നാ വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലുള്ള ഒരു ചെറിയ ഒരു പിഴവ് പോലെ, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റുകൂടെ ഒന്ന് ക്രമീകരിച്ചാൽ നന്നായിരിക്കും. നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലേ? ചെറിയ വള്ളങ്ങൾ, ഇച്ചിരി ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. ഗ്യാപ്പ് വ്യത്യാസം, അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് കാണാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നെഹ്റു ട്രോഫി മാറണമെന്നൊക്കെയുള്ള ആവശ്യമുണ്ട്. പക്ഷേ അതായത് അതാണ് നെഹ്റു ട്രോഫി ആ ഒരു ട്രാക്കിൻ്റെ പ്രത്യേകത. അതായത് ഒന്ന് വളഞ്ഞ് വരുന്ന ഒരു ട്രാക്കാണ്. ആ ട്രാക്കിലൂടെ ഇങ്ങനെ വള്ളങ്ങൾ വളഞ്ഞ് വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ ഇവിടേക്ക് വരുന്നത്. ഏറ്റവും നയനമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, ഒരു വള്ളംകളി മത്സരം കാണാൻ സാധിച്ചു. അതിൽ കാരിച്ചാൽ 16th ട്രോഫി, നെഹ്റു ട്രോഫി, നെഹ്റുവിൻ്റെ ഒപ്പോടുകൂടിയ വെള്ളിക്കപ്പിൽ ആ മുത്തമിടാൻ കാരിച്ചാലിന് ചുടാൻ സാധിച്ചു. അപ്പം തന്നെ പള്ളാത്തുരുത്തി ബോട്ടമ്മിന് തുടർച്ചയായിട്ട് 5th തവണ, അതൊരു റെക്കോർഡാണ്, 5th തവണ ഈ ട്രോഫി നേടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പറയാനുള്ള കാര്യം. ശരി, കണ്ട രീതി നമുക്ക് അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കാം. അങ്ങനെ ആവേശ ഫിനിഷിംഗ് എന്തായാലും എല്ലാവർക്കും, കാരണം വള്ളംകളി ആരാധകർക്ക് എല്ലാവർക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു വ്യത്യസ്തമായ ഒരു മത്സരമാണ്. അങ്ങനെ ആ മത്സരത്തിലാണ് ഇപ്പോൾ കാരിച്ചാൽ ചുണ്ടൻ തുടർച്ചയായ 5th തവണയും കിരീടത്തിൽ മുത്തമിടുന്നത്, ചരിത്രം കുറിക്കുന്നത്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് തുടർന്നെത്തിയത് 4:30 സെക്കൻഡ്.